നമ്മുടെ സ്വന്തം ചാച്ചാജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14 മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ഉത്തർപ്രദേശിലെ അലഹബാദിൽ ഭൂജാതനായി. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഗാർഹിക വിദ്യാഭ്യാസത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂൾ, കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ച നെഹ്റു ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്ന് ബാരിസ്റ്റർ ബിരുദവും നേടി തിരിച്ചു വന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടുകയും പിന്നീട് ഒരു തികഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനായി മാറുകയും ചെയ്തു. 1916 കമല കൗളിനെ ജീവിതസഖിയായി തിരഞ്ഞെടുത്തു. ക്രമേണ അഭിഭാഷക ജോലി ഉപേക്ഷിച്ച നെഹ്റു മുഴുവൻ സമയവും രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരോടൊപ്പം പ്രവർത്തിക്കാനാണ് നെഹ്റു തീരുമാനിച്ചത്. ബാന്ദിപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് നെഹ്റു ആദ്യമായി പ്രതിനിധിയായി പങ്കെടുക്കുന്നത്. പിന്നീട് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും വെയിൽസ് രാജകുമാരന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തിയതിൽ അറസ്റ്റ് വരിക്കുകയും ചെയ്തു. 1923 ഓൾ ഇന്ത്യ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനവിഭാഗങ്ങളുടെ ലോക സമ്മേളനത്തിൽ പങ്കെടുത്ത നെഹ്റു 1929 കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1930 ഇന്ത്യയുടെ സ്വതന്ത്ര രാഷ്ട്രീയ പ്രയാണത്തിൽ പിന്നിൽ നിന്നും നയിച്ചത് കോൺഗ്രസും അതിന്റെ ചുക്കാൻ പിടിച്ചത് നെഹ്റുവും ആയിരുന്നു. 1934 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. 1936 ഭാര്യ കമല കൗൾ അന്തരിച്ചു. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നെഹ്റു 1938 നാഷണൽ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രം സ്ഥാപിച്ചു. 1939 നെഹ്റു സ്പെയിനും ചൈനയും സന്ദർശിച്ചു. 1942 കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ച നെഹ്റു INA നേതാക്കളുടെ കേസ് വിചാരണയിൽ അവർക്കു വേണ്ടി വാദിച്ചു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിയോടെ പ്രധാനമന്ത്രി പദവും വിദേശകാര്യമന്ത്രി പദവും അലങ്കരിച്ചു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച നെഹ്റു കോമൺവെൽത്ത് പ്രധാനമന്ത്രിമാരുടെ സമ്മേളനത്തിലും പങ്കെടുത്തു. 1950 ശേഷം റഷ്യ, അമേരിക്ക, ചൈന, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. 1955 നെഹ്റുവിന് ഭാരതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിച്ചു. സാമ്പത്തിക ആസൂത്രണം, സോഷ്യലിസം, ചേരിചേരാ നയം എന്നിവ നടപ്പിലാക്കുന്നതിൽ നെഹ്റു തന്റെ കഴിവ് തെളിയിച്ചു. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നിവ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ രണ്ട് ഗ്രന്ഥങ്ങളാണ്. ഒരു രാജ്യതന്ത്രജ്ഞൻ എന്ന നിലയിൽ പ്രശസ്തിയുടെ ഉന്നതിയിൽ ശോഭിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് 1964 മെയ് 27 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. കുട്ടികളോട് പ്രത്യേക വാത്സല്യവും സ്നേഹവും കാണിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 16 ശിശുദിനമായി ആഘോഷിച്ചു വരുന്നു.